പരമാവധി സംയമനം പാലിച്ച് ലാത്തി ചാർജിലേക്ക് ഇതുവരെയും പോയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാത്തി ചാർജ് എന്ത് പ്രകോപനമുണ്ടായാലും വേണ്ടതില്ല എന്ന് പോലീസിൻ്റെ പ്രഖ്യാപിത തീരുമാനമാണ് എന്ന് തോന്നുന്നു. ഇനി ഒരുപക്ഷെ മുകളിൽ നിന്നൊക്കെ കിട്ടിയ ഉള്ള തീരുമാനം ലാത്തി ചാർജ് വേണ്ടതില്ല, അത് പ്രശ്നം കൂടുതൽ വഷളാക്കണം എന്ന നിർദ്ദേശമായിരിക്കണം. അതുകൊണ്ടാവണം ഇത്രയും സാധാരണഗതിയിൽ ഇതിൻ്റെ നാലിലൊന്ന് പ്രകോപനം ഉണ്ടാകുമ്പോൾ തന്നെ ലാത്തി ചാർജ് തുടങ്ങുന്നതാണെങ്കിൽ ഇതിപ്പോൾ പോലീസിൻ്റെ ഷീൽഡ് വാങ്ങി നാലായി കീറി മടക്കി എറിഞ്ഞ് ഒക്കെ എറിയുമ്പോഴും ലാത്തി പിടിച്ചു വാങ്ങുമ്പോഴും ഒന്നും എന്താണ് പോലീസ് ആ പ്രകോപനത്തിൽ വീഴുന്നില്ല. ഇപ്പോഴും അബിൻ വർക്കി കൊടിയാട്ടടക്കം രാഹുൽ മങ്കൂട്ടത്തിലടക്കം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃനിര തന്നെ മുന്നിൽ നിന്ന് പോലീസുമായി ഏറ്റുമുട്ടുകയാണ്. നേരത്തെ വരുൺ പീരങ്കി ജലപീരങ്കി അല്പം മുന്നോട്ടെടുത്തിരുന്നു, ഇതാ രാഹുൽ മങ്കൂട്ടത്തിൽ അതിന് മുന്നിൽ നിന്ന് മുന്നോട്ടേക്ക് വരരുത് എന്ന് നിർദ്ദേശിക്കുകയാണ്. മുന്നോട്ടേക്ക് വരാതെ മുന്നോട്ടെടുത്ത് ജലപീരങ്കി പിന്നോട്ടാക്കുന്നത് കണ്ടു രാഹുൽ മങ്കൂട്ടത്തിൽ. പിന്നോട്ടേക്ക് വണ്ടി എടുപ്പിക്കുകയാണ് പ്രവർത്തകർ. എന്തുകൊണ്ടാണ് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ വലിയ ജലപീരങ്കി പ്രയോഗം ആവർത്തിച്ച് ഉണ്ടാകുന്നു. പോലീസിനെതിരെ ചെറുതല്ലാത്ത പ്രകോപനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ആ ബാരിക്കേഡ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ മതിൽ ചാടി കടക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. മതിയായ പോലീസ് സേനാംഗങ്ങൾ എന്തായാലും ഉണ്ട്, പക്ഷേ ഒരു പ്രകോപനത്തിലെ കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നില്ല. സംഘർഷത്തിലേക്ക്, ലാത്തി ചാർജിലേക്ക്, മർദ്ദനങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നില്ല. അലമീനും സലീം മാലിക്കും തുടർന്നു അമീനിലേക്ക് പോകുന്നു. അമീൻ, ലാത്തി ചാർജ് വേണ്ടതില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച പോലീസിനെയാണോ അവിടെ കാണുന്നത്? എന്ത് പ്രകോപനം ഉണ്ടായാലും പ്രതികരിക്കുന്നില്ല. നമുക്ക് കാണാം സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് ആളുകൾ ചാടിക്കടക്കാതിരിക്കാൻ വേണ്ടി സുരക്ഷ ഒരുക്കി നിൽക്കുന്ന പോലീസുകാരാണ്. അവർ ഉയർത്തിയിരുന്ന ഷീൽഡുകൾ പിടിച്ചു വാങ്ങി തല്ലി തകർക്കുകയും അവരുടെ കയ്യിലുണ്ടായിരുന്ന ലാത്തി വാങ്ങി അവർ തന്നെ അടിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പോലീസിനെ വട്ടം കറക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒരു നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പോലീസിനെ കൊണ്ട് പൂർണ്ണമായും നിയന്ത്രിക്കാനാകുമോ, ഇപ്പോഴത്തെ പോലീസിൻ്റെ ഒരാൾ ബലത്തിൽ എന്നൊരു കാര്യം അതും ഒരു സംശയമായി നിലനിൽക്കുന്നുണ്ട്. അതാണോ പോലീസിനെ സംയമനത്തോടെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് എന്നതും ഒരു സംശയമാണ്. ഇനി അതല്ല സർക്കാരിൻ്റെ നിർദ്ദേശം പോലീസിന് നേരെ മറ്റൊരു പോലീസുകാരനെ. ആ സംശയത്തിനപ്പുറം അമീന്റെ രണ്ടാമത്തെ നിഗമനം ശരിയാണെന്ന് തോന്നുന്നു. കാര്യം ഇന്ന് സംസ്ഥാന വ്യാപകമായി പലയിടത്തും സമാനമായ കാഴ്ചയുണ്ടായി, സംസ്ഥാന വ്യാപകമായി പലയിടത്തും പ്രതിഷേധമുണ്ടായി. അമീൻ എവിടെയും ലാത്തി ചാർജ് കണ്ടില്ല. ഇവിടെ കൊച്ചിയിൽ ജലപീരങ്കിയിൽ വെള്ളമടിച്ച് പീരങ്കിയിലെ വെള്ളം തീർന്നു. ഇവിടെയും ഒരു SIയുടെ ലാത്തി പിടിച്ചു വാങ്ങിപ്പോയി. നേരത്തെയൊക്കെ അവസ്ഥയിൽ അതിൻ്റെ നൂറിലൊന്ന് പ്രകോപനമുണ്ടെങ്കിൽ ലാത്തി ചാർജ് തുടങ്ങേണ്ടതാണ് പോലീസ്. ഇത് ലാത്തി ചാർജ് സംസ്ഥാനത്ത് എവിടെയും ഉണ്ടായില്ലെങ്കിൽ ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ തീരുമാനമാണ് ലാത്തി ചാർജ് വേണ്ടതില്ല എന്ന്. അമീൻ, കാശ്മീർ രാഷ്ട്രീയ തീരുമാനം, നയപരമായ തീരുമാനം, അത് സർക്കാർ ആഭ്യന്തര വകുപ്പിന് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഇത് ഇപ്പോൾ കാണുന്ന പ്രതിഷേധത്തിൻ്റെ നാലിലൊരു അംശം പൊട്ടിപ്പുറപ്പെട്ടാൽ തന്നെ പോലീസ് വലിയ തരത്തിൽ നടപടികളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്ന് നിരവധി സമരങ്ങൾ നമ്മൾ ഇതിനു മുമ്പും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. സ്വാഭാവികമായും നേരിയ തോതിലെങ്കിലും ഒരു സമരത്തിലേക്ക് പോയ ഒരു പ്രകോപനത്തിലേക്ക് പോയാൽ പോലീസ് നടപടിയിലേക്ക് കടക്കേണ്ടതാണ്. പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും പോലീസ് ഒരു നടപടിയിലേക്ക് പോയിട്ടില്ല എങ്കിൽ അതിനർത്ഥം സർക്കാർ കൃത്യമായൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലാത്തി ചാർജിലേക്ക് പോയി പ്രവർത്തകരെ പ്രകോപിപ്പിക്കുകയോ അത് പ്രതിപക്ഷത്തിന് മറ്റൊരു ആയുധമായി നൽകുകയോ ചെയ്യേണ്ടതില്ല. നവകേരള സദസ് സമാപന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ നിറം കെടുത്താനാണ് പ്രതിപക്ഷം ഈ രാഷ്ട്രീയ സമരം നടത്തുന്നത്. ആ ചൂണ്ടയിൽ ലാത്തി ചാർജിലേക്ക് പോലീസ് പറഞ്ഞിരിക്കുകയാണ്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ഗതികെട്ട് നടപടിയിലേക്ക് കടക്കുന്ന ഒരു കാഴ്ച. ലാത്തി ചാർജിന് തുനിഞ്ഞ പോലീസിന് നേരെ പ്രവർത്തകർ താഴെടുക്കുന്ന സ്ഥിതിവിശേഷം. അടുത്ത കാലത്തെങ്കിലും സെക്രട്ടേറിയറ്റ് പരിസരം കണ്ടിട്ടില്ലാത്ത വിധം ഒരു സംഘർഷമാണ്. സാധാരണഗതിയിൽ ലാത്തി ചാർജ് തുടങ്ങുമ്പോൾ ചിതറി ഓടുന്ന പ്രവർത്തകർ, ഇതിപ്പോൾ ലാത്തി ചാർജ് തുടങ്ങുമ്പോഴും തിരികെ ലാത്തിക്ക് സമാനമായ കയ്യിൽ കരുതിയ കൊടികെട്ടിയ വടികളുമായി പോലീസിന് നേരെ നേർക്കുനേർ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ, പോലീസിൻ്റെ കയ്യിൽ ലാത്തി എങ്കിൽ ഞങ്ങളുടെ കയ്യിലും ലാത്തിയുണ്ട് എന്നൊക്കെ ഉള്ള ഒരു മട്ടിൽ കൊടികെട്ടിയ വടികളുമായി നേരത്തെ പ്ലാൻ ചെയ്ത് വന്നതാണെന്ന് ഉറപ്പായും സംശയിക്കണം. അങ്ങനെ ആ വടികളുമായി നേർക്കുനേർ നിൽക്കുകയാണ്. പോലീസിൻ്റെ വരുൺ വാഹനത്തിന് നേരെ ചാടിയടിക്കുകയാണ് പ്രവർത്തകർ. ജലപീരങ്കി പ്രയോഗം ആവർത്തിക്കുമ്പോഴും പോലീസിൻ്റെ വരുൺ വാഹനം ജലപീരങ്കി വാഹനത്തിന് നേരെ പ്രവർത്തകർ ഓങ്ങുകയാണ്. ജലപീരങ്കിയിൽ പിരിഞ്ഞു പോകുന്നില്ല എന്ന് മാത്രമല്ല, ആ വാഹനത്തിന് നേരെ തന്നെ പാഞ്ഞെടുക്കുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ. അവിടെ പോലീസിന് നേരെ വ്യാപകമായ പ്രകോപനം. പോലീസിൻ്റെ കയ്യിൽ നിന്നും ഷീൽഡ് വാങ്ങി, പല ഷീൽഡുകൾ പറിച്ചെറിഞ്ഞ കാഴ്ച കണ്ടു. ആ പോലീസിൻ്റെ കയ്യിൽ നിന്നും ലാത്തി വാങ്ങി, ആ ലാത്തി കൊണ്ട് പോലീസിനെ തിരിച്ചടിക്കാൻ നിൽക്കുന്ന പ്രവർത്തകരെ കൊണ്ടിട്ടും ഒരു ഫുൾ ഫ്ലഡ്ഡ് ലാത്തി ചാർജിലേക്ക് കാര്യങ്ങൾ പോയില്ല. അമീൻ, അതൊരു ലാത്തി ചാർജ്, ഒരു എന്താണ് ഒരു പൂർണ്ണസമയ ലാത്തി ചാർജിലേക്ക് കാര്യങ്ങൾ പോയില്ല.
ഒരു ലാത്തി ചാർജ്, ലാത്തി വീശി പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനായിരുന്നു പോലീസ് ശ്രമിച്ചത്. ലാത്തി വീശി അവരെ വിരട്ടുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ അങ്ങനെ വിരട്ടാൻ ശ്രമിച്ച പോലീസിന് നേരെ പ്രവർത്തകർ തടിക്കഷ്ണങ്ങളുമായി പാഞ്ഞെടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതോടെ പോലീസ് പിന്നോട്ട് പോവുകയും ചെയ്തു. ഒരു നടപടിയിലേക്ക് പോലീസ് പോയി കഴിഞ്ഞാൽ ആ നടപടി കൊണ്ടല്ലെങ്കിൽ ലാത്തി വീശിയാൽ ഉടനെ ഈ പ്രവർത്തകർ പിന്തിരിഞ്ഞ് പോകില്ല. അങ്ങനെ പോകാൻ വന്ന പ്രവർത്തകരെല്ലാം സെക്രട്ടേറിയറ്റ് പരിസരത്ത് തമ്പടിച്ചിരിക്കുന്നതെന്ന് പോലീസിന് കൃത്യമായ ധാരണയുണ്ട്. അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും മറ്റ് വിമർശനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. അപ്പോൾ പോലീസിന് നേരെ വലിയ രീതിയിൽ കല്ലേറും. പോലീസിന്റെ ഷീൽഡ് തടിക്കഷ്ണം കൊണ്ട് അടിച്ചു തകർത്തിട്ടും പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് കാണാനാകുന്നത്. സ്വാഭാവികമായും എത്ര നേരം പോലീസ് ഈ സംയമനം പാലിക്കുമെന്നുള്ളത് ഒരു ചോദ്യമാണ്. സെക്രട്ടേറിയറ്റ് ഇതിലെ പ്രവർത്തകർ സാധാരണയധികം വലിയ പങ്കാളിത്തമുണ്ട്. ഇതിൽ മതിയായ പോലീസ് സേന ഉണ്ടോയെന്നറിയില്ല. പോലീസ് ലാത്തി ചാർജ് നടത്തിയാൽ ഇത്രയധികം വരുന്ന പ്രവർത്തക ബാഹുല്യത്തിൽ പോലീസിന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നൊരു സംശയം ഈ പറയുന്ന പോലീസിന് എണ്ണക്കുറവിൽ തോന്നുന്നു. അമീൻ, സാധാരണ ഇത്ര വലിയ പ്രവർത്തക ബാഹുല്യത്തിൽ ഒരു പ്രതിഷേധമുണ്ടാകുമ്പോൾ ഇത്ര പോലീസുകാർ മാത്രമേ ഉണ്ടാവാറുള്ളോ സെക്രട്ടേറിയറ്റിന് മുന്നിൽ? അമീൻ, ഒരു സംഘർഷാന്തരീക്ഷം കണ്ടാൽ പോലീസിന്റെ വലിയ വിന്യാസം ഉറപ്പാക്കാറുണ്ട്. പക്ഷേ പോലീസിന് ഇപ്പോഴുള്ളൊരു തലവേദന ഗവർണർക്ക് സുരക്ഷ ഒരുക്കണം. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിലേക്ക് കടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരും. അവിടെയെല്ലാം സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. ആ തരത്തിൽ വലിയ തരത്തിലുള്ള പോലീസുകാരെ പലയിടങ്ങളിലായി ചുമതലകളിലേക്ക് വിന്യസിച്ച ഒരു സാഹചര്യമുണ്ട്. പോലീസുകാരെ പലയിടങ്ങളിലായി വിന്യസിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് പരിസരത്ത് വലിയ പോലീസ് സന്നാഹത്തെ നിർത്തുവാനുള്ള ഒരു സാഹചര്യമല്ല നിലവിൽ പോലീസിനുള്ളത്. ഗവർണർക്ക് സുരക്ഷ, മുഖ്യമന്ത്രിക്ക് സുരക്ഷ, നവകേരള സദസ്സിന് സുരക്ഷ, അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമുയരാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസിന്റെ സുരക്ഷ, ജില്ലയിലുള്ള പോലീസുകാരെയൊക്കെ മറ്റിടങ്ങളിലേക്ക് ആ അർത്ഥത്തിൽ മാറ്റിയിട്ടുണ്ട്. നവകേരള സദസ്സ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി തിരുവനന്തപുരം ജില്ലയിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജില്ലയിലുള്ള സിറ്റിക്കകത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പോലും റൂറൽ മേഖലകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാൾക്ഷാമം ചുരുക്കി പറഞ്ഞാൽ പോലീസ് ഒരു മാൻ പവർ ഷോർട്ടേജ് പോലീസ് നേരിടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിനപ്പുറം രാഷ്ട്രീയമായ നയപരമായ ഒരു തീരുമാനം സർക്കാർ നൽകി എന്ന് പറഞ്ഞാൽ, അമീൻ, ലാത്തി ചാർജ് നടത്തി ഇത്രയും അധികം പ്രവർത്തകരെ അടിച്ചൊതുക്കൽ പ്രാക്ടിക്കൽ അല്ല എന്ന ബോധ്യത്തിലാണ് പോലീസിന്റെ സംയമനം എന്ന് മനസ്സിലാക്കേണ്ടി വരുമോ? അതും ഒരു വസ്തുത തന്നെയാണ്. കാരണം നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ പ്രവർത്തകരെ നേരിടാൻ ഇപ്പോഴുള്ള പോലീസ് ഫോഴ്സ് അത് പര്യാപ്തവുമല്ല എന്ന് മാത്രമല്ല, വലിയ നടപടിയിലേക്ക്, കടുത്ത നടപടിയിലേക്ക്. ലാത്തി ചാർജ് എന്ന് പറയുമ്പോൾ വെറുതെ ലാത്തി വീശി വിരുത്തൽ കൊണ്ട് മാത്രം കാര്യമുണ്ടാകില്ല. വലിയ രീതിയിൽ പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന വിധത്തിൽ, അത് മറ്റു വിമർശനത്തിന് വഴിവെക്കുന്ന തരത്തിലൊരു നടപടിയിലേക്ക് പോയാൽ മാത്രമേ ഒരുപക്ഷേ ഒരു പരിധിവരെയെങ്കിലും ഈ പ്രവർത്തകരുടെ പ്രതിഷേധത്തെ നിയന്ത്രിക്കാൻ പോലീസിനാവുകയുള്ളൂ. അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് മറ്റൊരായുധമാവുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടതില്ല എന്നുള്ള രാഷ്ട്രീയ തീരുമാനം അത് സർക്കാർ തലത്തിൽ തന്നെ ആഭ്യന്തര വകുപ്പിന് ലഭിച്ചിട്ടുണ്ടാകാം എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ അനുമാനിക്കുന്നു. എന്ന് മാത്രമല്ല, നവകേരള സദസ്സ് സമാപന സമയത്തേക്ക് എത്തുമ്പോൾ അതിൻ്റെ നിറം കെടുത്താൻ പ്രതിപക്ഷം പരമാവധി നമ്പറുകൾ ഇറക്കി കളിക്കുമെന്നൊരു വിലയിരുത്തൽ സർക്കാരിനുണ്ട്. കാരണം നാളെ ഡി ജി പി ഓഫീസിലേക്ക് കെഎസ്യുവിൻ്റെ മാർച്ചുണ്ട്. നവകേരള സദസ്സ് സമാപിക്കുന്ന 23-ാം തീയതി കെ പി സി സിന്റെ ഡി ജി പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നവകേരള സദസ്സിൻ്റെ നിറം കെടുത്താൻ പ്രതിപക്ഷം ശ്രമിക്കുമ്പോൾ അതിന് തങ്ങളുടെ ഭാഗത്ത് നിന്ന് വളമിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എത്രയൊക്കെ പരിശ്രമിച്ചാലും അവരുടെ ശ്രമങ്ങൾ, ആ വാങ്ങിവെച്ച വെള്ളം അവർ തന്നെ മടക്കിക്കൊണ്ട് പോകട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കാനായിരിക്കണം ഒരു പക്ഷേ സർക്കാർ ശ്രമിക്കുന്നതും പോലീസ് ശ്രമിക്കുന്നതും. പക്ഷേ അങ്ങനെ എത്ര നേരം ഈ പ്രതിഷേധത്തെ ഈ വിധത്തിൽ പിടിച്ചു നിർത്താനാകുമെന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇന്നത്തെ പ്രതിഷേധം മാത്രമല്ല, നാളെ കെ എസ് യു പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. മറ്റന്നാൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളാണ് നിരന്നുകൊണ്ട് കെ പി സി സിയുടെ പ്രതിഷേധ മാർച്ച് 23-ാം തീയതി നടക്കുന്നുണ്ട്. അന്നായിരിക്കും ഒരു പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ പോലീസ് നട്ടം തിരിയാൻ പോകുന്നത്. കാരണം ഗവർണർക്ക് സുരക്ഷ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും പരിവാരങ്ങളും തലസ്ഥാനത്തെത്തുന്നൊരു സമയം, നവകേരള സദസ്സിന്റെ സമാപന സമ്മേളനത്തിന് പ്രത്യേക സുരക്ഷ ഒരുക്കേണ്ടി വരും. അന്നേ ദിവസം പോലീസ് ആസ്ഥാനത്തേക്ക് ഒരു പ്രതിഷേധ മാർച്ചുമായി സംസ്ഥാനത്തെ പ്രതിപക്ഷം വരുമ്പോൾ ഈ രീതിയിൽ ഒരു പ്രകോപനപരമായി അവർ അത് വഴുതിമാറിപ്പോയാൽ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അങ്ങനെ പോലീസിനെ വട്ടം കറക്കുക പരമാവധി എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഒരു തന്ത്രമാണ്. ഇന്ന് മുതൽ നടക്കുന്ന പ്രതിഷേധ സമരങ്ങളിൽ പ്രതിപക്ഷം അതുകൂടി മനസ്സിൽ കണ്ടു തന്നെയാണ് ഇത്തരമൊരു സമര പരിപാടികൾ കോൺഗ്രസും ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ നിമിഷം ഇതുവരെയും പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പരമാവധി സംയമനം പാലിക്കുകയാണ്. അവർക്ക് തിരിച്ചടിക്കണമെന്ന് സ്വാഭാവികമായും ഒരു ആഗ്രഹമുണ്ടാകും. കാരണം അവരുടെ കയ്യിലുള്ള ലാത്തിയും ഷീൽഡുമെല്ലാം വാങ്ങി തച്ചു തകർക്കുന്നൊരു സാഹചര്യം. യൂണിഫോം ഇട്ട പോലീസുകാർക്ക് നേരെ വലിയ രീതിയിൽ കയർത്ത് സംസാരിക്കുന്നു. അവരുടെ ഷീൽഡ്
വലിയ രീതിയിൽ വലിയ തടിക്കഷ്ണങ്ങൾ വെച്ച് അടിച്ചു തകർക്കുന്ന ഒരു കാഴ്ച. ഇങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥയെ നേരിടേണ്ട അഭിമുഖീകരിക്കേണ്ട സാഹചര്യം ഇതുവരെയും സംസ്ഥാനത്ത് പോലീസിനുണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഭരണസേനാ കേന്ദ്രത്തിന് മുന്നിൽ സുരക്ഷ ഒരുക്കുന്ന പോലീസിന്റെ അസാധ്യമായ സമീപനമാണെന്ന് പറയേണ്ടി വരും. അത് പോലീസിന്റെ സമീപനമല്ല, അത് തീരുമാനമാണെന്ന് പറയേണ്ടി വരും. ആ തീരുമാനം പോലീസ് തലപ്പത്തിലെടുത്ത തീരുമാനമാവില്ല. അത് മുകളിൽ നിന്ന് കൃത്യമായി രാഷ്ട്രീയ തീരുമാനം തന്നെയാണെന്ന് പറയേണ്ടി വരും. കാര്യം ഇപ്പോൾ ലാത്തിചാർജ് ഉണ്ടായാൽ അത് ആ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കും. നവകേരള സദസ് അങ്ങോട്ടേക്ക് വരാൻ പോകുന്നു. ആ ദിവസങ്ങളിലെ ചർച്ച വഴിമാറിപ്പോകും എന്ന് പറഞ്ഞാൽ ഇത്തരം വലിയ ജനക്കൂട്ടത്തിനെതിരെ ലാത്തിചാർജ് ഉണ്ടായാൽ സ്വാഭാവികമായും കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ തലതല്ലി പൊട്ടിക്കലടക്കമുള്ള സ്ഥിരം ചോര കാഴ്ചകൾ ഒരുപാട് ഉണ്ടാകും. അതിലേക്ക് പോകേണ്ടതില്ല എന്ന് പോലീസിന് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. അത് പറയാൻ കാരണം അത് ഇവിടെ മാത്രമല്ല, ഇന്ന് കേരളത്തിലെമ്പാടുമുണ്ടായ സംസ്ഥാന സമരങ്ങൾ അല്ലെങ്കിൽ എമ്പാടുമുണ്ടായ സമരങ്ങൾ ഒരിടത്ത് പോലും ലാത്തിചാർജ് നമ്മൾ കണ്ടില്ല. അപ്പോൾ അത് തീരുമാനം തന്നെയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ളവർ ആ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം. സാധാരണഗതിയിൽ ഈ ബാരിക്കേഡ് തള്ളിമറിക്കുമ്പോൾ തള്ളിമറിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ലാത്തിചാർജൊക്കെ തുടങ്ങുന്ന പോലീസാണ്. ഇപ്പോൾ പോലീസിൻ്റെ കൺമുന്നിൽ അവരുടെ ഷീൽഡൊക്കെ വാങ്ങി പിടിച്ചു വലിച്ച് പൊട്ടിച്ചെറിഞ്ഞ് അവരുടെ ലാത്തിയടക്കം പിടിച്ചു വാങ്ങി ആ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് ഒരു സർവാധിപത്യം യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയേറ്റിന് മുന്നിൽ പ്രകടിപ്പിക്കുകയാണ് ആകെ ചെയ്തത്. ലാത്തിചാർജ് നടന്ന മൂന്നോ നാലോ തവണ ജലപീരങ്കിയാണ് ഉണ്ടായത്. ജലപീരങ്കി പോലും ജലപീരങ്കി അടിക്കുന്ന വരുൺ വാഹനത്തിന് നേരെ പാഞ്ഞു ചെല്ലുന്ന അതിനെ പിന്നോട്ടേക്ക് ആക്കുന്ന എന്തോ മുന്നോട്ടേക്ക് നാഞ്ഞ വരുൺ വാഹനത്തെ ഡ്രൈവറോട് ആക്രോശിച്ച് പിന്നോട്ടേക്ക് എടുപ്പിക്കുന്ന രാഹുൽ മങ്കൂട്ടത്തെല്ലാം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും അവിടെ കണ്ടു. അങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഒരു സംഘർഷ സമാന സാഹചര്യത്തിലേക്ക് എത്തിയെങ്കിലും പോലീസ് ലാത്തിചാർജ് നടത്താത്തതുകൊണ്ട് അത് അങ്ങനെ ഒരു കൊടിയ സംഘർഷത്തിലേക്കൊന്നും പോയില്ല. സലീം മാലിക്കും അമീനുമാണ് വിവരങ്ങൾ നൽകിയത്. അമീൻ അല്ല സലീം, സലീം, ഈ വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ചാർജ്ഡായ രോഷാകുലമായ പ്രതിഷേധങ്ങൾ തിരുവനന്തപുരത്ത് പ്രതീക്ഷിക്കേണ്ട കാര്യം, കൊല്ലത്തെ ആ സംഭവത്തിന് മുതൽ അവർ അടിച്ചാൽ തിരിച്ചടി എന്ന പ്രഖ്യാപിതമായ നയത്തിലേക്ക് പോകുമ്പോൾ ഇനി ഇറങ്ങുകയാണ് രണ്ടും കൽപ്പിച്ച പ്രവർത്തകർ എന്ന് വേണ്ടി മനസ്സിലാക്കാൻ.